ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വെൽത്ത് വേ. ഞാൻ റംസാൻ. ഇൻവെസ്റ്റേഴ്സിന് ഷെയർസ് വിൽക്കാൻ അനുമതിയില്ലാത്ത ഒരു കാലയളവിനെയാണ് ലോക്ക് ഇൻ പീരീഡ് എന്ന് പറയുന്നത്. സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയാണ് ലോക്ക് ഇൻ പീരീഡ് നിശ്ചയിക്കുന്നത്. സാധാരണ പ്രീ ഐ പി ഒ ഇൻവെസ്റ്റേഴ്സിന് ഒരു വർഷത്തെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ട്. അതായത് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുമ്പേ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർ ഒരു വർഷം നിർബന്ധമായും ഇൻവെസ്റ്റ്മെന്റ് തുടരണമെന്നാണ് നിയമം. ചില കമ്പനികൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുമ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ലോക്ക് ഇൻ പീരീഡ് നടപ്പിലാക്കാറുണ്ട്. അങ്ങനെ 2020 മാർച്ചിൽ ഇൻവെസ്റ്റേഴ്സിന് ലോക്ക് ഇൻ പീരീഡ് നടപ്പിലാക്കിയ കമ്പനിയാണ് യെസ് ബാങ്ക് ലിമിറ്റഡ്. അതായത് യെസ് ബാങ്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാകുന്നതിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് കഴിഞ്ഞ 3 വർഷമായി ഷെയർസ് വിൽക്കാൻ അനുമതിയില്ല. യെസ് ബാങ്കിലെ ഇൻവെസ്റ്റേഴ്സിന്റെ ലോക്ക് ഇൻ പീരീഡ് മാർച്ച് 13 അവസാനിക്കുകയാണ്. 2020 മാർച്ചിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഈ മാർച്ച് 13 ശേഷം ഷെയർസ് വിൽക്കാം. ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുമ്പോൾ യെസ് ബാങ്ക് സ്റ്റോക്ക് പ്രൈസിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ ചൂടേറിയ ചർച്ച. കടക്കെണിയിൽപ്പെട്ട യെസ് ബാങ്കിനെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശപ്രകാരം SBI യുടെ നേതൃത്വത്തിലുള്ള ഒരു ടീമാണ് യെസ് ബാങ്കിനെ നിയന്ത്രിച്ചിരുന്നത്. യെസ് ബാങ്ക് റീകൺസ്ട്രക്ഷന്റെ ഭാഗമായി SBI മാത്രമല്ല HDFC ബാങ്ക്, കൊട്ടക് ബാങ്ക്, ICICI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ആക്സിസ് ബാങ്ക്, IDFC ബാങ്ക് തുടങ്ങിയ നിരവധി പ്രൈവറ്റ് ബാങ്കുകൾ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ റീറ്റെയിലേഴ്സും NRIs ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസും ഹോൾഡ് ചെയ്യുന്ന യെസ് ബാങ്കിന്റെ 1.35 ബില്യൺ ഷെയർസും ലോക്ക് ഇൻ പീരീഡിൽ ഉൾപ്പെടും. സാമ്പത്തിക പ്രതിസന്ധിയിലാവുന്നതിന് മുമ്പ് Nifty 50 നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സുകളിലെ പ്രധാനപ്പെട്ട മെമ്പറായിരുന്നു യെസ് ബാങ്ക് സ്റ്റോക്ക്. അന്ന് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ അഥവാ ETF നിരവധി കമ്പനികളാണ് 67 മില്യൺ യെസ് ബാങ്ക് ഷെയർസ് വാങ്ങിക്കൂട്ടിയത്. SBI ETF Nifty 50, കൊട്ടക് നിഫ്റ്റി ബാങ്ക് ETF, നിപ്പോൺ ഇന്ത്യ ETF ബാങ്ക് തുടങ്ങിയ 3 പ്രമുഖ കമ്പനികളാണ് ETF യെസ് ബാങ്കിന്റെ ഷെയർസ് വാങ്ങിയത്. ഈ ഷെയർസും ലോക്ക് ഇൻ പീരീഡിന്റെ പരിധിയിൽ വരും. ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നതോടെ ETF ട്രാക്കേഴ്സ് യെസ് ബാങ്കിന്റെ ഷെയർസ് വിറ്റ് ഒഴിവാക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് മാർക്കറ്റിലെ വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഇൻവെസ്റ്റേഴ്സിന് 100% റിട്ടേൺ നൽകിയ സ്റ്റോക്കാണ് യെസ് ബാങ്ക്. കഴിഞ്ഞ വർഷം മാർച്ചിൽ 12.30 രൂപയിൽ നിന്ന് ഡിസംബറിൽ 24.75 രൂപയിലേക്ക് സ്റ്റോക്ക് പ്രൈസ് ഉയർന്നിരുന്നു. യെസ് ബാങ്കിന്റെ ഷെയർസ് ഘട്ടം ഘട്ടമായി വിൽക്കാമെന്നാണ് കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത പ്രൈവറ്റ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകിയ നിർദ്ദേശം. ഷെയറിന് 10 രൂപയ്ക്കാണ് യെസ് ബാങ്കിന്റെ ഷെയർസ് 2020 മാർച്ചിൽ പ്രൈവറ്റ് ബാങ്കുകൾ വാങ്ങിക്കൂട്ടിയത്. ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുമ്പോഴും 70% റിട്ടേൺ ആണ് യെസ് ബാങ്കിലെ ഇൻവെസ്റ്റ്മെന്റിലൂടെ പ്രൈവറ്റ് ബാങ്കുകൾക്ക് ലഭിക്കുന്നത്. SBI ഉൾപ്പെടെയുള്ള ബാങ്കുകൾ 10,000 കോടി രൂപയാണ് ആദ്യഘട്ടത്തിൽ യെസ് ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്തത്. SBI മാത്രം 6,050 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതായത് യെസ് ബാങ്കിന്റെ 49% സ്റ്റേക്കും SBI നിയന്ത്രണത്തിലായിരുന്നു. 3 വർഷത്തെ റീകൺസ്ട്രക്ഷന് ശേഷം യെസ് ബാങ്ക് വീണ്ടും ലാഭത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2020 ഫിനാൻഷ്യൽ ഇയറിൽ 22,000 കോടിയിലേറെ രൂപയും 2021 ഫിനാൻഷ്യൽ ഇയറിൽ 3,400 കോടിയിലേറെ രൂപയും നഷ്ടമാണ് ഈ ബാങ്കിനുണ്ടായത്. പക്ഷേ 2022 ഫിനാൻഷ്യൽ ഇയറിൽ 1,066 കോടി രൂപയുടെ ലാഭം നേടാൻ കഴിഞ്ഞു. മാത്രമല്ല കമ്പനിയുടെ കിട്ടാക്കടങ്ങൾ ജേഴ്സി ഫ്ലവേഴ്സ് അസറ്റ് റീകൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിറ്റു. കാർലൈൽ, അഡ്വൻ ഇന്റർനാഷണൽ തുടങ്ങിയ പ്രമുഖ ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് യെസ് ബാങ്കിൽ കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇനി പുതിയ മാനേജ്മെന്റും ബോർഡും രൂപവൽക്കരിക്കാനുള്ള ശ്രമത്തിലാണ് യെസ് ബാങ്ക്. അതുകൊണ്ട് തന്നെ ലോക്ക് ഇൻ പീരീഡ് ബാധിക്കാത്ത യെസ് ബാങ്കിന്റെ ഷെയർസ് SBI വിറ്റ് ഒഴിവാക്കിയിരിക്കുകയാണ്. നേരത്തെ SBI ഹോൾഡ് ചെയ്തിരുന്ന യെസ് ബാങ്കിന്റെ 49% സ്റ്റേക്ക് 26.14% കുറഞ്ഞു. കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, IDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾക്ക് യെസ് ബാങ്കിൽ വെറും 1% സ്റ്റേക്ക് മാത്രമാണുള്ളത്. 16.65 രൂപയിലാണ് യെസ് ബാങ്ക് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യപ്പെടുന്നത്. 16 രൂപയിലാണ് സ്റ്റോക്കിന് മികച്ച സപ്പോർട്ട് ഉള്ളത്. അടുത്ത 6 മാസത്തിനുള്ളിൽ യെസ് ബാങ്ക് സ്റ്റോക്ക് 40 എന്ന പ്രൈസിലേക്ക് ഉയരുമെന്നാണ് ടെക്നിക്കൽ ചാർട്ട് നൽകുന്ന സൂചന. ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർ 16 എന്ന പ്രൈസിൽ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യണം. സ്റ്റോക്ക് പ്രൈസ് 29 ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 21 മാറ്റണം. സ്റ്റോക്ക് പ്രൈസ് 38 ഉയർന്നാൽ സ്റ്റോപ്പ് ലോസ് 34 മാറ്റണം. 40 എന്ന പ്രൈസിൽ യെസ് ബാങ്ക് സ്റ്റോക്കിന് കനത്ത ഇടിവ് നേരിട്ടില്ലെങ്കിൽ
80 എന്ന പ്രൈസ് വരെ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യാം. ലോക്ക് ഇൻ പീരീഡ് അവസാനിക്കുന്നതോടെ ഒരു പക്ഷേ ഈ സ്റ്റോക്കിൽ മികച്ചൊരു സെൽ ഓഫിന് സാധ്യതയുണ്ട്. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇതൊരു മികച്ച ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഇൻവെസ്റ്റ് ബെറ്റർ ആൻഡ് ബിൽഡ് വെൽത്ത്. താങ്ക് യു.